കാസർഗോഡ് പേരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ നേതാക്കൾ പങ്കെടുത്തതിലെ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് കെ കൈമാറും വിവാഹത്തിൽ പങ്കെടുത്ത കെ പി സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നാണ് റിപ്പോർട്ടിലെ ശിപാർശ വിവാഹത്തിൽ പങ്കെടുത്തതിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നൽകിയ പരാതിയിലായിരുന്നു കെ സമിതിയുടെ അന്വേഷണം കാസർകോട് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പതിമൂന്നാം പ്രതി എൻ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയാണ് കെ പി സി സിക്ക് കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ യു ഡി എഫ് ഉദുമ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ രാജൻ പെരിയ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയ എന്നിവർക്കെതിരെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പരാതി നൽകിയത് പരാതി അന്വേഷിക്കാൻ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറി പി എം നിയാസ് എന്നിവരെ കെ പി സി സി നിയോഗിച്ചിരുന്നു ഇവർ കഴിഞ്ഞ മാസം മുപ്പത് തീയതികളിൽ കാസർഗോഡ് എത്തിയാണ് പേരിൽ നിന്ന് അന്വേഷണ സമിതി മൊഴി നേതാക്കൾക്ക് പുറമെ കല്യോട്ടെയും പെരിയയിലെയും കോൺഗ്രസ് പ്രവർത്തകരുടെ മൊഴികളും അന്വേഷണ സമിതി രേഖപ്പെടുത്തിയിരുന്നു ഇവർ കുറ്റാരോപിതർക്കെതിരായാണ് മൊഴി നൽകിയത് കൂടാതെ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെ പിതാവ് കൃഷ്ണനും ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണനും മൊഴി നൽകിയിരുന്നു ഇവരുടെ മൊഴിയും വിവാഹത്തിൽ പങ്കെടുത്തവർക്കെതിരെയാണ് കുറ്റാരോപിതരെ പുറത്താക്കണമെന്ന ആവശ്യമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വെച്ചത് എന്നാൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് കടുത്ത നടപടിയെടുക്കുന്നതിനോട് ഡി സി സിയിലും കെ പി സി സിയിലും ഒരു വിഭാഗം നേതാക്കൾക്ക് വിയോജിപ്പുണ്ടെന്നാണ് വിവരം അന്വേഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമവായ സാധ്യതക്കുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല ഇതോടെയാണ് വിവാഹത്തിൽ പങ്കെടുത്ത കെ പി സി സി സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നടപടി ശുപാർശ ചെയ്യാൻ അന്വേഷണ സമിതി തീരുമാനിച്ചത് കുറ്റാരോപിതർക്കെതിരെ നടപടി ആവശ്യപ്പെടുന്ന റിപ്പോർട്ട് അന്വേഷണ സമിതി ഇന്ന് കെ പി സി സിക്ക് കൈമാറും മീഡിയ വൺ കാസർഗോഡ്